ചൂല വെച്ച് പോസ്റ്ററുകളും ബാനറുകളും അടിച്ചു. ആവേശം കൂട്ടാൻ ചൂലാട്ടവും നടത്തി. പക്ഷേ ചെങ്ങന്നൂരിൽ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി ചൂല് കിട്ടുമോ എന്ന സംശയത്തിലാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ. അതിനായി അവർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സംസ്ഥാന പാർട്ടി പദവിയുള്ള ദില്ലിയിലും പഞ്ചാബിലും ഗോവയിലും ആം ആദ്മി പാർട്ടിയുടെ സ്വന്തം ചിഹ്നമാണ് ചൂല്. മറ്റ് സംസ്ഥാനങ്ങളിലും ചൂല് തന്നെയാണ് AAP സ്ഥാനാർത്ഥികൾ ഉപയോഗിച്ചു വരുന്നത്. ചെങ്ങന്നൂരിലെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി രാജീവ് പള്ളത്തും പോസ്റ്ററുകളിലും ബാനറുകളിലും ചൂല് ചിഹ്നം പതിച്ചാണ് പ്രചാരണം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് ശേഷം 3 ദിവസത്തിനുള്ളിൽ ഏത് ചിഹ്നം വേണമെന്ന് അറിയിക്കണമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടം. ദേശീയ പദവിയുള്ള BJP, കോൺഗ്രസ്, CPM പാർട്ടികൾക്ക് ഇത് ബാധകമല്ല. എന്നാൽ കേരളത്തിൽ സംസ്ഥാന പാർട്ടി പദവി പോലുമില്ലാത്ത ആം ആദ്മി നേരത്തെ ചിഹ്നം ആവശ്യപ്പെടാത്തതിനാൽ ചൂല് കിട്ടുമോ എന്ന കാര്യം സംശയത്തിലായിരിക്കുകയാണ്. 14-നാണ് ചെങ്ങന്നൂരിലെ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിക്കുന്നത്. സ്വതന്ത്ര ചിഹ്നങ്ങളുടെ പട്ടികയിൽ ചൂലുണ്ടെങ്കിൽ AAP അത് തന്നെ കിട്ടാം. പക്ഷേ മറ്റാരും അവകാശവാദം ഉന്നയിക്കാനും പാടില്ല. അപ്പോൾ ആ ചിഹ്നത്തെ അതിന് ബേസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ പ്രചാരണം മുഴുവൻ മുന്നോട്ട് പോയി. ചൂലാട്ടം ഉൾപ്പെടെ അതിന് മറിച്ച് മറ്റൊരു ചിഹ്നത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാനൊന്നും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമല്ല. 15-ാം തീയതിയാണ് ആം ആദ്മി പാർട്ടി നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുക. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെങ്ങന്നൂർ.